മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നവംബർ 1 നടക്കും. മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നടക്കുക. നവംബർ 1 വൈകിട്ട് 4 ചേർത്തല സെൻട്രൽ ജമാഅത്ത് പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിക്കുന്ന റാലി ചേർത്തല ടൗൺ ഹാളിന് സമീപം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. വി കെ സിറാജുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിക്കും. AMRFMP, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. സ്വസംഘം ചെയർമാൻ പി കെ സിറാജുദ്ദീൻ, ജനറൽ കൺവീനർ പി കെ അബ്ദുൽ ജലീൽ, കോർഡിനേറ്റർ ബി ഫൈസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുസ്ലിം സമുദായത്തിൻ്റെ ജമാഅത്തുകളുടെ ഒരു കൂട്ടായ്മയായ ചേർത്തല താലൂക്ക് ജമാഅത്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ, കൂടാതെ മുസ്ലിം സംഘടനകളുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ്. അതിൻ്റെ ബാനറിൽ ഞങ്ങൾ പാലസ്തീനിലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ സൈനിസ്റ്റുകളുടെ കിരാത വിളയാട്ടം, അവിടെ ഇപ്പോൾ 100 കണക്കിന് കുഞ്ഞുങ്ങൾ കൊന്നെടുക്കുകയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുകയാണ്. ഇതിൽ ലോകമെമ്പാടും ഇതിനെതിരെ ഈ വേദനയിൽ പങ്കുചേരുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിലും കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഇതിനെതിരായിട്ടും ഇതിന് പാലസ്തീന അനുകൂലമായിട്ടും മുസ്ലിം സമുദായവും മറ്റ് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ടി പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ചേർത്തല താലൂക്കിലെ ജമാഅത്ത് കൗൺസിലും മറ്റു ഇതര സംഘടനകളും ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടി ഈ വരുന്ന 1-ാം തീയതി നവംബർ 1-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ചേർത്തലയിലെ ജമാഅത്ത് പള്ളി കോമ്പൗണ്ടിൽ നിന്ന് റാലി ആരംഭിച്ച് മുനിസിപ്പൽ മൈതാനിയിൽ ടൗൺ ഹാളിൽ അവസാനിക്കുകയാണ്. ടൗണുകളിൽ നടക്കുന്ന പരിപാടികൾ അതിൻ്റെ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ജി സുധാകരൻ, മുൻ മന്ത്രി ജി സുധാകരനാണ്. കൂടാതെ ഇതിൻ്റെ മുഖ്യ ഒരു പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് നമ്മുടെ എം പി കൂടിയായ AM ആരിഫാണ്. മുഖ്യ ആമുഖ പ്രസംഗം നടത്തുന്നത് ആരിഫാണ്. മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് MDJU, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ MDJU ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജമാഅത്ത് കൗൺസിലിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ മാക്കീൽ തുടങ്ങി ഒത്തിരി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സമുദായ സംഘടനാ നേതാക്കളും ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു രാജ്യമായിരുന്നു. അതിലേക്ക് യഹൂദർ എന്ന് പറയുന്ന ഒരു കൂട്ടർ വന്ന് പ്രവേശനിക്കുകയും അവിടെ അവരത് എന്താ പറയുക അധീനപ്പെടുത്തിയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഇരിക്കുകയാണിപ്പോൾ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന 3 ദേവാലയങ്ങളാണ് മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്. അതിലെ ഏറ്റവും പ്രധാനമായ പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള 3 പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളി കൂടിയായതുകൊണ്ട്